നമസ്കാരം. മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ കാലത്തൊക്കെ വളരെ പ്രചാരം കിട്ടിയ ഒരു സമാന്തര ചികിത്സാധാരയായിരുന്നു മൂത്ര ചികിത്സ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും സ്വന്തം മൂത്രം കുടിക്കാറുണ്ടെന്ന് വെളിപ്പെടുത്തിയ മൊറാർജി ദേശായി തന്നെയായിരുന്നു യൂറിൻ തെറാപ്പിയുടെ ഇന്ത്യൻ ബ്രാൻഡ് അംബാസിഡറും. എന്നാൽ ഇത് യാതൊരുവിധ പ്രയോജനങ്ങളുമില്ലാത്ത, ദോഷങ്ങൾ ഏറെയുള്ള ഒരു കപട വൈദ്യം മാത്രമാണെന്ന് പഠനങ്ങൾ പുറത്തു വന്നതോടെ മൂത്രചികിത്സയുടെ പ്രചാരം ഗണ്യമായി കുറയുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ കേരളത്തിൽ നിന്ന് നിർമാർജ്ജനം ചെയ്തു എന്ന് കരുതുന്ന ഈ അന്ധവിശ്വാസം അതിശക്തമായി തിരിച്ചു വരികയാണ്. ചലച്ചിത്ര നടൻ കൊല്ലം തുളസിയാണ് ഇപ്പോൾ കേരളത്തിൽ മൂത്രചികിത്സയുടെ വലിയ പ്രചാരകൻ ആയി അറിയപ്പെടുന്നത്. ആധുനിക ശാസ്ത്രം തീർത്തും അശാസ്ത്രീയമാണെന്ന് കണ്ടെത്തിയ മൂത്രചികിത്സയെ വലിയ സംഭവമാക്കിയാണ് തുളസി പല വേദികളിലും അവതരിപ്പിക്കുന്നത്. തൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ദിവസേനയുള്ള മൂത്രം കൂടിയാണെന്നാണ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്. എന്നാൽ ശരീരം എല്ലാ പോഷകാംശങ്ങളും വലിച്ചെടുത്ത് പുറത്തേക്ക് തള്ളുന്ന വേസ്റ്റായ മൂത്രത്തിൽ ഇത്രയേറെ ഔഷധങ്ങൾ ഉണ്ടെങ്കിൽ അതേപോലെ രൂപം കൊള്ളുന്ന മലത്തിലും ഔഷധ ഗുണം ഉണ്ടാവില്ലേ എന്നാണ് ശാസ്ത്ര പ്രചാരകൻ ചോദിച്ചത്. ഈ ലോജിക്ക് വെച്ച് തുളസി മലം തിന്നുമോ അല്ലെങ്കിൽ ശരീരത്തിൽ പുരട്ടുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. വ്യക്തിഗത അനുഭവങ്ങൾ അല്ലാതെ യൂറിൻ തെറാപ്പിയെ അനുകൂലിക്കുന്ന എന്ത് ശാസ്ത്രീയ പഠനമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന ചോദ്യത്തിനും തുളസിക്ക് ഉത്തരമില്ല. എന്നാൽ ഇപ്പോഴിതാ ഈ മൂത്രം കുടി പരിപാടിയിലേക്ക് കൊല്ലം തുളസി മോഹൻലാലിനെയും വലിച്ചിട്ടിരിക്കുകയാണ്. മോഹൻലാൽ മൂത്രം കുടിക്കുന്ന ആളാണെന്ന രീതിയിലാണ് തുളസിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു യൂട്യൂബ് ചാനൽ ചർച്ചയിൽ പറയുന്നത്. ഗ്ലോബൽ ന്യൂസ് ടി വി എന്ന യൂട്യൂബ് ചാനലിൽ നടൻ കൊല്ലം തുളസിയും ഒരു മൂത്രചികിത്സാ വിദഗ്ധൻ അഡ്വക്കേറ്റ് ടി നാരായണൻ വട്ടോളിയും തമ്മിലുള്ള അഭിമുഖമാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മൂത്രചികിത്സാ വിദഗ്ധൻ ഇങ്ങനെ പറയുന്നു. സിനിമാ നടൻ മോഹൻലാൽ പറഞ്ഞിട്ട് മുഖത്ത് മുഴുവൻ മുഖക്കുരു ഉണ്ടായിരുന്ന ഒരു നടി മൂത്രചികിത്സയ്ക്ക് പോയിട്ടുണ്ട്. മൂത്രം ഒന്നാകെ മുഖത്ത് പുരട്ടാമെന്നാണ് ആവശ്യപ്പെട്ടത്. ഞാൻ സ്വയം മൂത്രം കുടിക്കുന്നുണ്ട്, ലാൽ ഇങ്ങനെയാണ് പറഞ്ഞത് എന്നാണത്രേ. അതിന് ഒരു പുസ്തകമുണ്ട്, മാതൃഭൂമി ഇറക്കിയത് എന്നൊക്കെ ലാൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി അത് ചെയ്യാൻ തയ്യാറായി. അങ്ങനെ കുറച്ചു കാലം കൊണ്ട് അവരുടെ മുഖത്തുള്ള മുഖക്കുരു പരിപൂർണമായി മാറുകയും വളരെ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ്ങുമായി മാറി. ആ കുട്ടിയുടെ അമ്മ എന്നെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞിരുന്നു. മാത്രമല്ല മോഹൻലാലിൻ്റെ ഡാൻസ് മാസ്റ്റർ ആയ ഒരു തമ്പി എന്ന് പറയുന്നയാൾ, അതായത് ഡാൻസ് തമ്പി എന്ന് കൊല്ലം തുളസി വിശേഷിപ്പിക്കുന്ന താൻ പറഞ്ഞിട്ടാണ് മോഹൻലാൽ മൂത്രം കുടിക്കാൻ തുടങ്ങിയത് എന്ന് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്.